ഇടുക്കിയിൽ നിന്ന് വന്ന ഒരു ചേച്ചിയാണ്, കുഞ്ഞു മോളയായിട്ടാണ് വന്ന് നിൽക്കുന്നത്. ഈ ഉമ്മഞ്ഞാൽ സാർ കണ്ടിട്ട് അവസാനമായി കാണുക. കണ്ടിട്ട് തന്നെ പോകത്തുള്ളൂ. ഞാൻ നിന്റെ 39 വർഷമായിട്ട് സാറുണ്ട്. ഞാൻ തൊട്ട അയൽവാസിയാണ്. അയൽവാസി എന്നല്ല, ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ ഏതൊരാവശ്യം വന്ന് പറഞ്ഞാലും എന്ന് വന്നാലും ഞങ്ങളുടെ ആവശ്യങ്ങൾ ആവലാതികളൊക്കെ കേട്ട് അതിന് ഉത്തരം പറയുന്ന ഒരാളാണ്. അതുപോലെ തന്നെ നീണ്ട 10-12 വർഷക്കാലം അദ്ദേഹത്തിന്റെ കീഴിൽ നിന്ന് ഞങ്ങൾക്ക് സമ്മാനങ്ങൾ വാങ്ങിക്കുവാനും സ്പോർട്സ് കലാകായിക രംഗങ്ങളിൽ ഞങ്ങളെ സമ്മാനങ്ങൾ വാങ്ങിക്കാനും ഞങ്ങൾക്ക് കുടിവെള്ളമില്ലാതിരുന്ന സ്ഥാനത്ത് അദ്ദേഹത്തിന്റെ ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾ ഈ താമസിക്കുന്ന പ്രദേശത്ത് കുടിവെള്ളം ഞങ്ങൾക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സാറിന്റെ ഫണ്ടിൽ നിന്നാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കുളം നിർമ്മിച്ച് ഞങ്ങൾ താമസിക്കുന്നിടത്ത് വെള്ളം തന്ന്. അതുപോലെ തന്നെ ഞാനൊരു പല ആൾക്കാർ എന്തൊരാവശ്യം രോഗികളായിരിക്കുന്ന പലരെയും സാറിന് വേണ്ടി ഞങ്ങൾ ഒത്തിരി കൊണ്ടുവന്നിട്ടുണ്ട്. അവർക്കൊക്കെ സാർ ഉപകാരം ചെയ്തിട്ടുണ്ട്. എനിക്കും എൻ്റെ വിവാഹ സംബന്ധമായിരിക്കുന്ന ആവശ്യത്തിനൊക്കെ സാറിൻ്റെ അടുത്ത് വന്ന് പറയെടുക്കുകയും ചെയ്തപ്പോൾ വളരെ മാന്യമായ രീതിയിൽ അത് സാറ് ഞങ്ങളെ സഹായിക്കുകയും വളരെ ഹെൽപ്ഫുൾ ആണ്. ഞങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ്. ഇടുക്കിയിൽ നിന്നാണ്, ഇടുക്കി സേനാപതി വട്ടപ്പാറയിലാണ്. വേണു സാറിന്റെ സ്വന്തം അയൽവാസിയാണ് ഞാൻ. അവിടെയാണ് അവിടും തന്നെ ഇത് അറിഞ്ഞപ്പോ തന്നെ ഞാൻ അന്നേരം തന്നെ പുറപ്പെട്ട് പോന്നേക്കുവാണ്. ഞാൻ അടക്കെല്ലാം കഴിഞ്ഞിട്ട് പോരത്തുള്ളൂ. അത് ഞങ്ങൾക്ക് തീരെ നഷ്ടമാണ്. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ ഞങ്ങൾക്ക് മരിച്ചിട്ടില്ല, ഞങ്ങളുടെ ജനഹൃദയങ്ങളിൽ ഇന്ന് ജീവിക്കുന്ന. അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളെ തൊട്ട് ഒരു കടഭാരത്താൽ വളരെ വീടും നഷ്ടപ്പെട്ട് വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടൊരു ഇടുക്കിയിൽ ഒരാളെ പ്രാർത്ഥിക സഹജമായി ജീവിച്ചിരിക്കുന്ന രണ്ട് അപ്പനെയും അമ്മേനെയും ബാങ്കുകാർ ജപ്തി ചെയ്ത് കൊണ്ടുപോയിട്ട് കയറാൻ അവരെ കയറ്റുന്നില്ല. അപ്പോഴത്തേനും ഞങ്ങൾ എന്നെ അടുത്ത് അന്നേരം എൻ്റെ അടുത്ത് വന്ന് പറയും എങ്ങനെയെങ്കിലും സാറിനെ ഒന്ന് കാണിക്കാൻ പറ്റുമോ, കുഞ്ഞാൻ ഞങ്ങൾക്ക് വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ അന്നേരം തന്നെ ഞാനും എൻ്റെ ഹസ്ബൻഡും ആ പുള്ളിക്കാരനും കൂടി അന്നേരം തന്നെ അവിടുന്ന് വണ്ടി പിടിച്ച് ഇവിടെ വന്ന് എൻ്റെ പിതാവുമായിട്ട് ഇവിടെ വന്ന് കണ്ടുടനെ ട്രഷറിലേക്ക് സാറ് പറയാ അവർ വെളിയിൽ വീട്ടിൽ കയറ്റിയിട്ടില്ല അവരെ. അന്നേരം തന്നെ സാറ് ട്രഷറിലേക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്ത് വീട്ടിൽ കയറാനും അവരുടെയൊക്കെ ആദരാഞ്ജലികൾ ഞാൻ ഇടുക്കി ജില്ലയ്ക്കും പ്രത്യേകിച്ച് കോട്ടയം പുതുപ്പള്ളി എന്റെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്ന സാറിന് ഒരു നോക്കം നല്ല കണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ടേ ഞാൻ പോകത്തുള്ളൂ. ഒരിക്കലും സാറിന് ഞങ്ങൾക്ക് മറക്കാൻ പറ്റത്തില്ല. തീരാ നഷ്ടമാണ്. ഇതുപോലുള്ള നിരവധി ഓർമ്മകളുണ്ട്. കുഞ്ഞു മോളയായിട്ടാണ് വന്നത്. നമുക്ക് ഇഷ്ടമാണ് കുഞ്ഞു സാറിനെ? ഇഷ്ടമാണ്. ആണോ? ഒത്തിരി ഇഷ്ടമാണോ? കുഞ്ഞു ഇപ്പൊ ഈ രാത്രിയായിട്ട് ഇപ്പൊ 12 മണിയുടെ അർദ്ധരാത്രിയോട് അടുക്കുന്നു. ഈ സമയത്തും മകളെയായി കുഞ്ഞു മോളെയായിട്ടോ ഉറക്കം വിളച്ച് വന്ന ഇടുക്കിയിൽ നിന്നുൾപ്പെടെ വന്ന നിരവധി പേരുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞിരുന്നു ഇത് നെടുമ്പാശ്ശേരിന്ന വരുന്നേ. ഞാൻ സിയാലിലെ എയർപോർട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ്. അവിടുത്തെ യൂണിയന്റെ ഭാരവാഹി ഉൾപ്പെടെയുള്ള ആളുകൾ ഞങ്ങൾ വന്നതാണ്. ഞങ്ങൾ വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു. സാറിനോടുള്ള കടപ്പാടും സ്നേഹവും അറിയിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. ഞങ്ങളുടെ യൂണിയന്റെ ഭാരവാഹികളായിട്ട് നവാസ് ഗിരീഷ് ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ മുൻ ചെയർമാനാണ് മുഞ്ചാണ്ടി സാർ. മുഞ്ചാണ്ടി സാർ ഉള്ള സമയത്താണ് ഞങ്ങൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. മുഞ്ചാണ്ടി സാർ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഹൃദയത്തിലുള്ളതാണ്. കൂടാതെ ഞാനാണെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറി കഴിഞ്ഞ കുട്ടികളുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് കൂടിയാണ്. മുഞ്ചാണ്ടി സാറിനെ സംബന്ധിച്ചിടത്തോളം കോക്ലിയർ ഇംപ്ലാന്റ് അദ്ദേഹത്തിന്റെ ഭരണ നേട്ടങ്ങളിൽ അദ്ദേഹം എടുത്തു പറഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങളൊന്ന് കോക്ലിയർ ഇംപ്ലാന്റും മറ്റേ ഹീമോഫീലിയയുടെ കാര്യമാണ്. അപ്പോൾ കോക്ലിയർ ഇംപ്ലാന്റ് സർജറിയിലൂടെ ഏകദേശം 10,300 കുട്ടികൾ ഇസ്രുതരംഗം പദ്ധതിയിലൂടെ സർജറി ചെയ്തവരായിട്ട് ഇവിടെ കേരളത്തിലുണ്ട്. അപ്പോൾ മുഞ്ചാണ്ടി സാർ മരിച്ചു എന്ന് പറയുന്നത് ഞങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നും ഒരാൾ നഷ്ടപ്പെട്ടതുപോലെയാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്. ഇവരുടെ അമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ കരയാണ് ശരിക്കും പറഞ്ഞാൽ, ഇത്രത്തോളം ഹൃദയങ്ങളിലുണ്ട്. ഉമ്മൻചാണ്ടി സാറ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം മാത്രമേ വിട്ടുപോകുന്നുള്ളൂ, ഞങ്ങളുടെ മക്കളുടെ നാവിൽ അദ്ദേഹത്തിന് ഞങ്ങളുടെ മക്കളുടെ നാവ് അദ്ദേഹത്തിന് വേണ്ടി സംസാരിക്കും തീർച്ചയായിട്ടും ഭാവിയിൽ.